ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു. സോ നമ്മൾ പല രാജ്യങ്ങൾ ഇറക്കിയ കറൻസികളെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറൻസിയാണ്. ഇത് രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ഒത്തിരി ബന്ധമുള്ള ഒരു കറൻസിയാണ്. നിങ്ങൾ ഇതിൻ്റെ തമ്മിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഹിറ്റ്ലറിൻ്റെ കറൻസി ഒന്നാണ്. അത് ഇത് ഹിറ്റ്ലറിൻ്റെ കാലത്ത് ഇറക്കപ്പെട്ട ഒരു കറൻസിയാണ്. ഇപ്പോൾ ഇത് അപൂർവമായി കണ്ടുവരുന്ന ഒരു കറൻസിയാണ്. അധികം ആടയിൽ ഇതിപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് ആടയിൽ കമൻ്റ് ചെയ്യുകയാണ് ചെയ്താൽ എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് കൂടുതലായിട്ട് നോക്കാം, എന്താണ് ഈ കറൻസി. അപ്പോൾ ഈ കറൻസി എന്ന് പറയുന്നത് 20 റേഷ് മാർക്കാണ്. റേഷ് മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹിറ്റ്ലറിൻ്റെ നാസി ജർമ്മനിയെ വിളിച്ചുകൊണ്ടിരുന്നത് തേർഡ് റേഷ് എന്നാണ്, എന്ന് വെച്ചാൽ മൂന്നാം എംപയർ എന്നാണ്. അപ്പോൾ അവരെ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത് മൂന്നാമത്തെ ഒരു വലിയ എംപയർ ആണ്. ഒന്നാമത്തെ ഹോളി റോമൻ എംപയർ, രണ്ടാമത്തെ ജർമ്മൻ എംപയർ, മൂന്നാമത്തെ അവരുടെ എംപയർ. അപ്പോൾ തേർഡ് റേഷ് എന്നാണ്. അപ്പോൾ ഈ റേഷിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കറൻസി ആയതുകൊണ്ട് ഇതിനെ റേഷ് മാർക്ക് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇത് ഹിറ്റ്ലറിൻ്റെ കാലത്ത് ജർമ്മനിയിലാണോ ഈ കറൻസി ഉപയോഗിച്ചിരുന്നത്? അല്ല. ജർമ്മനി, നമുക്കറിയാം ഹിറ്റ്ലറുടെ കാലത്ത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനി പല പല ചുറ്റുമുള്ള രാജ്യങ്ങൾ, പോളണ്ട്, ഓസ്ട്രിയ, അങ്ങനെയുള്ള ഒത്തിരി രാജ്യങ്ങളെ ഇൻവേഡ് ചെയ്യും, എന്ന് വെച്ചാൽ അവരുടെ അടുത്ത് പോയി അവരെ ഒക്യുപ്പൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ, ഒക്യുപ്പൈ ചെയ്തുകൊണ്ടിരുന്ന രാജ്യങ്ങളിൽ, അവർ കീഴടക്കിയ രാജ്യങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് ഇറക്കിയിരുന്ന ഒരു കറൻസിയാണ് ഇത്. ഇപ്പോൾ അവരുടെ എന്താണ് സഖ്യശക്തികളുണ്ട്, അലൈഡ് ടെറിട്ടറീസ് എന്ന് നമ്മൾ പറയും, അവിടെ ഇതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാരണം ജർമ്മനിക്ക് ഒരു സാമ്പത്തികമായ ഒരു ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി മാത്രം, ഹിറ്റ്ലറിൻ്റെ ജർമ്മനിക്ക് നാസി ജർമ്മനിക്ക് സാമ്പത്തികമായ ഒരു ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി മാത്രം ഇങ്ങനത്തെ ചില ബാങ്ക് നോട്ടുകൾ ഇറക്കി ബാക്കിയുള്ള രാജ്യങ്ങളുടെ കറൻസിയുടെ വാല്യൂ കുറയ്ക്കി ഇവരുടെ വാല്യൂ കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ബാങ്ക് നോട്ടുകളെ നമ്മൾ ശരിക്കും വിളിക്കുന്നത് റേഷ് ക്രെഡിറ്റ് കാസഞ്ചെയിൻ എന്നാണ് വിളിക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ റേഷിൻ്റെ ട്രഷറിയുടെ നോട്ട് എന്നാണ് പറയുന്നത്. റേഷ് ക്രെഡിറ്റ് കാസഞ്ചെയിൻ എന്ന് ജർമ്മൻ പറയും. നമ്മൾ ഈ ബാങ്ക് നോട്ടിൻ്റെ ഫീച്ചേഴ്സ് നോക്കുക. ഈ ബാങ്ക് നോട്ടിന് എന്തൊക്കെ പ്രത്യേകതകളാണുണ്ട് നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവരാദ്യമേ എഴുതിയേക്കുന്നത് 20 റേഷ് മാർക്ക് എന്നാണ്, എന്നുവെച്ചാൽ 20 റേഷ് മാർക്ക് എന്നും സ്വാസിങ് റേഷ് മാർക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. സ്വാസിങ് എന്ന് വെച്ചാൽ ജർമ്മൻ ഭാഷയിൽ 20 എന്നാണ് അർത്ഥം. അതിനുശേഷം അതിൻ്റെ താഴെ അവർ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ജർമ്മനിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ റേഷ് ക്രെഡിറ്റ് കാസഞ്ചെയിൻ അവരുടെ ഓർഡർ പ്രകാരം അവിടെ ഉപയോഗിക്കാനായിട്ട് ഇറക്കപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇത് സാധാരണയായി നാസി ജർമ്മനിയുടെ പട്ടാളക്കാർ പല പല രാജ്യങ്ങളിൽ അവർ ഓക്യുപ്പേഷനായിട്ട് പോകുമ്പോഴത്തേനും അവിടെ ഉപയോഗിച്ചു വന്നിരുന്ന ഒരു തരം നോട്ടാണ് ഇത്. ഇവിടെ എഴുതിയിട്ടുണ്ട് ആ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള മാത്രമുള്ള നോട്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഏകദേശം ഒരു പട്ടാളക്കാരുടെ ഒരു പച്ചയും ഒരു ബ്രൗണും കൂടി കലർന്ന ഒരു കളറാണ്. ഇതിൻ്റെ ഈ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചുകൊണ്ടിരുന്ന ജർമ്മൻ ചിത്രകാരനായ ആൽബർട്ട് ഡ്യൂററിൻ്റെ ദ മാസ്റ്റർ ബിൽഡർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പെയിൻറ്റിങ്ങിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ ഒരു വാട്ടർമാർക്കായിട്ട് നാസികളുടെ സിമ്പലായ റൂൺ ഓഫ് ദ സണ്ണും കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതേപോലെ തന്നെ നാസികളുടെ സിമ്പൽ എന്ന് വെച്ചാൽ നാസി സ്വാസ്തികയും അതിൻ്റെ മുകളിലുള്ള ഒരു പരുന്തുമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഫ്രണ്ട് വശത്ത്. ഇനി നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഒരു ഡിസൈനിൽ ഇവിടെ 20 എന്ന അകത്തൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ സ്വാസിക് റേഷ് മാർക്ക്, 20 റേഷ് മാർക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഇവിടെയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ബ്രണ്ടൻബർഗ് ഗേറ്റ്, ബ്രണ്ടനിലുള്ള ജർമ്മനിയുടെ പ്രശസ്തമായ ബ്രണ്ടൻബർഗ് ഗേറ്റ് ആണ് ഇവിടെ, അതിൻ്റെ ചിത്രമാണ് ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഹിസ്റ്ററീനെ, അത് വെച്ചാൽ ചരിത്രത്തെയും രണ്ടാം മഹായുദ്ധത്തെയും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ബാങ്ക് നോട്ടാണ് ഇത്. ഈ ലോകമഹായുദ്ധകാലത്തെ ബാങ്ക് നോട്ടുകൾ കളക്ട് ചെയ്യുന്നവർ അവരുടെ കളക്ഷനിൽ വെക്കാവുന്ന ഒരു നല്ല ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബാങ്ക് നോട്ടാണ്. അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ ബാങ്ക് നോട്ടുകളെ കുറിച്ച് നിങ്ങൾക്കറിയുകയാണെങ്കിൽ അതും എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. ഇതേപോലുള്ള ബാങ്ക് നോട്ടുകളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിവ് ലഭിക്കണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും
ഇത് നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എനിക്കൊരു ലൈക്ക് തരിക. കൂടുതൽ വീഡിയോയുമായി അടുത്ത തവണ കാണുന്നവരെ ടാറ്റ ബൈ.